عليكم السلام ورحمة الله وبركاته. السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. الحمد لله رب العالمين، الصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين، أما بعد. اللهم اغفر لنا وارحمنا ولوالدينا ولمشايخنا ولأساتذتنا ولتلامذتنا ولشركائنا ولمصنف هذا الكتاب ولشراحه ولمحشيه ولجميع علماء الدين. اللهم انفعنا بهم وبعلومهم وأسرارهم وبركاتهم في الدارين. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. ആലുവിനെ നമ്മളെ കാവുംപടി ഉസ്താദിനെ കണ്ടപ്പോഴേ ഒരു നല്ല പാട്ട് പാടുന്ന രീതിയാ ഞാൻ എല്ലാം ഉണ്ടാതെ നിന്നത്. കാവുംപടി ഉസ്താദിന്റെ ഒരു പാട്ട് കേട്ടാ നല്ല റാഹത്ത്, ഞാൻ പാടിയില്ല. ആലൂരിനെ കണ്ടപ്പമല്ലേ എന്താക്കി, കാവുംപടി ഉസ്താദ് മൈക്കൂട്ടു. ഏതായാലും എല്ലാവർക്കും അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട കഴക്കൂട്ടം ഉസ്താദിന്റെ തസവ്വുഫ് ക്ലാസ് അല്ലാഹു സുബ്ഹാനഹു വതആല കബൂലാക്കുമാറാകട്ടെ. ആ പറയുന്ന ഉപദേശങ്ങളൊക്കെ ജീവിതത്തിൽ പകർത്തി അല്ലാഹുവിന്റെ പൊരുത്തം നേടാൻ അല്ലാഹു തമ്പുരാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്ത് ഇന്നലെ നമ്മൾ കുനൂത്തിന്റെ ഇടക്ക് വെച്ചേക്കുക കുറച്ചു സമയം. കുനൂത്ത് ഓതുക, രണ്ടാമത്തെ കുനൂത്ത്. സാധാരണ ഒന്നാമതായി പറഞ്ഞത് ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പേരമകൻ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിന് പഠിപ്പിച്ചു കൊടുത്ത കുനൂത്ത്. മഹാനായ ഇമാം അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു തങ്ങൾ പതിവായി സുബഹിയിൽ ഓതിക്കൊണ്ടിരുന്ന കുനൂത്ത്. ആ കുനൂത്താണ് അല്ലാഹുമ്മ ഹ്ദിനീ ഫീമൻ ഹദൈത് എന്ന് തുടങ്ങുന്ന കുനൂത്ത്. ഇനി രണ്ടാമത് മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പതിവായി സുബഹിക്ക് കുനൂത്ത് ഓതാൻ ഉപയോഗിച്ചിരുന്ന കുനൂത്താണ് ഇനി പറയുന്നത്. അപ്പൊ അത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നിട്ട് നേരിട്ട് റിവായത്താവും, അതിനൊരു മുൻഗണന വേണല്ലോ, അതുകൊണ്ട് അത് ഒന്നാം സ്ഥാനത്ത് പറഞ്ഞു. എന്നാൽ മഹാനായ ഖലീഫ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു പതിവാക്കിയ ഒരു കുനൂത്ത് വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അത് തൊട്ടടുത്ത് രണ്ടാമതായി പറയുന്നു. ആ പറഞ്ഞു യസീദു ഫീഹി, ഈ കുനൂത്തിൽ വർദ്ധിപ്പിക്കണം. ആര് വർദ്ധിപ്പിക്കണം? കണ്ടോ, യസീദു എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം പറഞ്ഞത് കൊണ്ട് കമാലിയത്ത് വന്നു, പിന്നെ അതിന്റെ പുറമെ സിയാദത്ത് ഉണ്ടെങ്കിലേ അത് പറയേണ്ടതുള്ളൂ. അപ്പൊ ആദ്യം പറഞ്ഞ അള്ളാഹുമ്മദ്ദിനി കൊണ്ട് തന്നെ കുനൂത്ത് എന്ന നിലക്ക് കമാലിയത്ത് വന്നിട്ടുണ്ട്. ഇനി പിന്നെ വേണമെങ്കിൽ കൂട്ടിക്കൊടുക്ക ആര്, മമ്മറ മുമ്പ് നമ്മൾ പറഞ്ഞ ആളുകൾ, അതായത് ഒറ്റക്ക് സ്കരിക്കുന്നവൻ. പിന്നെ വേറൊരാളെ കാത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ, എത്ര വേണമെങ്കിലും നീട്ടി സ്കരിക്കാം. നമ്മൾ ചെയ്യൽ നേരെ വെളിങ്ങനെയാണ് എന്ന് മാത്രം. നമ്മളൊക്കെ സ്കരിക്കുകയാണെങ്കിൽ, ഒറ്റക്ക് സ്കരിക്കുകയാണെങ്കിൽ അതൊരു കാട്ടിക്കൂട്ടലേക്കാരം. അതേസമയത്ത് ജമാഅത്തുകളായിട്ടാവുമ്പോ കുറച്ചൊരു സാവകാശം ആയിരിക്കും നിസ്കരിക്കുക. സംഗതി നേരെ മറച്ചാ വേണ്ട, ജമാഅത്താവുമ്പോ കഴിയുന്നത്ര എന്ന് പറഞ്ഞാൽ കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്നാൽ കൂടുതൽ ദീർഘിപ്പിക്കാതെ മിതമായ നിലക്ക് വേഗം കഴിച്ചു കൂട്ടുക. ഒറ്റക്കാണെങ്കിൽ പിന്നെ ഒരാളെ നോക്കേണ്ട ആവശ്യമില്ല, എത്ര വേണമെങ്കിലും സൗകര്യം പോലെ നീട്ടാം. അങ്ങനെയുള്ള ഒറ്റക്ക് സ്കരിക്കുന്നത്. പിന്നെ മറ്റൊന്ന് നമ്മൾ പറഞ്ഞത് വഴിയോരത്തല്ലാത്ത നിശ്ചിത മൗമോമിയങ്ങൾ വാക്കാൽ നീട്ടാൻ തൃപ്തിപ്പെട്ട ജമാഅത്തിന്റെ ഇമാമ് അയാൾക്കും നീട്ടാം. എന്തിനെ? കുനൂത്ത് ഉമറ റളിയല്ലാഹു തആല അൻഹു, മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് റിവായത്ത് ചെയ്യപ്പെടുന്ന കുനൂത്ത്. എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെയുള്ള കുനൂത്താണത്? കാന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു തങ്ങളായിരുന്നു യഖ്നുത്തു ബിഹി, ആ ഒരു കുനൂത്ത് കൊണ്ട് കുനൂത്തുമായിരുന്നു ഫി സുബ്ഹി, സുബ്ഹിസ്കാരത്തിൽ. നമ്മൾ പറഞ്ഞല്ലോ ഇന്നലെ ബഹുമാനപ്പെട്ട ഇമാം ബൈഹഖ് റിവായത്ത് ചെയ്ത പ്രസിദ്ധമായ ഹദീസിൽ ഖുലഫാഉർ റാഷിദുകളെല്ലാം പതിവായി സുബ്ഹിയിൽ കുനൂത്ത് ഓതിയിരുന്നു എന്ന്. അങ്ങനെയുള്ള പതിവായി സുബ്ഹിക്ക് ഓതിയിരുന്ന മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു ഓതിയിരുന്ന കുനൂത്ത്.
ഏതാണ് യഹുവ? ആ കുനൂത്ത് അല്ലാഹുമ്മ ഇന്ന നസ്തഈനുക വനസ്തഗ്ഫിറുക വനസ്തഹ്ദീക വനുഅ്മിനു ബിക വനതവക്കലു അലൈക ونثني عليك الخير كله نشكرك ولا نكفرك ونخلع ونترك من يفجرك اللهم إياك نعبد ولك نصلي ونسجد وإليك نسعى ونحفد نرجو رحمتك ونخشى عذابك إن عذابك الجد بالكفار ملحق الملحق اللهم عذب الكفرة والمشركين الذين يصدون عن سبيلك ويكذبون رسلك ويقاتلون أولياءك اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات وأصلح ذات بينهم وألف بين قلوبهم واجعل في قلوبهم الإيمان والحكمة وثبتهم على ملة رسولك وأوزعهم أن يوفوا بعهدك الذي عاهدتهم عليه وانصرهم على عدوك وعدوهم إله الحق وجعلنا منهم അതുവരെ ഉണ്ട്. അതിൽ ഫത്വഹുൽ മുഈനിൽ ഇതുവരെ പറഞ്ഞുള്ളൂ. ഇന്ന അദാബക്കൽ ജിദ്ദ ബിൽ കുഫാരി മുൽഹിഖ് അല്ലെങ്കിൽ മുൽഹഖ്, രണ്ട് റിവായത്തും ശരിയാണ്, അതുവരെ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ആ കുനൂത്തിൽ ഇത്രയും കൂടി ഭാഗം ബാക്കിയുണ്ട്. അല്ലാഹുമ്മ ജഅൽനാമിൻഹും എന്നതുപോലെ, ജഅൽനാമിൻഹും എന്നതുവരെ. സാധാരണ ഹനഫി മദ്ഹബുകാരും ഇത്രയും ഈ കുനൂത്താണ് പതിവായിട്ട് വന്നത്. കാരണം എന്താന്ന് വെച്ചാൽ, ഇത് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു തന്റെ വിത്രിൽ പതിവായി ഓതിയിരുന്നത് ഇതേ കുനൂത്താണ്. അതുകൊണ്ട് ഹനഫി മദ്ഹബുകാര് സാധാരണ ഈ കുനൂത്താണ് അവർ വിത്രിൽ ഓതാറ്. നമുക്ക് ഓതാം, പക്ഷേ രണ്ടും കൂടി ഓതാൻ പറ്റുന്ന സാഹചര്യത്തിൽ ഇതിന് മുൻഗണന കൊടുക്കേണ്ടതുള്ളൂ എന്നതാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. രണ്ടായ ഒന്നാണെങ്കിൽ പിന്നെ നല്ലത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ പ്രിയപ്പെട്ട പേരമകന് പഠിപ്പിച്ചു കൊടുത്ത അല്ലാഹുമ്മ ഇഹ്ദിനി എന്ന് തുടങ്ങുന്ന കുനൂത്താണ്. നീട്ടാൻ പറ്റുമെങ്കിൽ രണ്ടും ആവാം. ഇനി വേണമെങ്കിൽ ചില ദിവസങ്ങളിൽ അതും ചില ദിവസങ്ങളിൽ ഇതും മാറ്റി ഓതുക വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാവുന്നതാണ്. അർത്ഥമൊക്കെ അറിയുന്നതാണ്, വിശദീകരിക്കുന്നില്ല. എന്നാലും ചുരുങ്ങി ഒരൊറ്റ അറിയാത്ത സാധാരണക്കാരൻ കണ്ടുകൊണ്ട് ഒരു ചെറിയ അർത്ഥം പറയാം. അല്ലാഹുമ്മ പടച്ചോനെ, ഇന്നാ നസ്തഈനുക, തീർച്ചയായും നിന്നോട് ഞങ്ങൾ സഹായം ചോദിക്കുന്നു. വനസ്തഗ്ഫിറുക, നിന്നോട് ഞങ്ങൾ പൊറുക്കലിനെ തേടുന്നു. വനസ്തഹ്ദീക, നിന്നോട് ഞങ്ങൾ ഹിദായത്തിനെ തേടുന്നു. നീ ഞങ്ങളെ ഹിദായത്താക്കുകയും തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു തരുകയും ഞങ്ങൾക്ക് എല്ലാ നല്ല കാര്യങ്ങളും ചെയ്യാൻ നീ സഹായിക്കുകയും ചെയ്യണമേ. അതുവരെ തോലബിന്റെ എനി പറയാം. ഒന്ന് മിനുബിക്ക, അള്ളാഹുവേ നിന്നെ കൊണ്ട് ഞങ്ങൾ അടിയുറച്ച് ഈമാൻ കൊള്ളുന്നു. വനതവക്കലു അലൈക, ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നിന്റെ മേൽ ഞങ്ങൾ ഭരമേൽപ്പിക്കുന്നു. കാരണം ഞങ്ങൾക്കൊന്നിനും കഴിയില്ല. നിന്റെ മേൽ ഭരമേൽപ്പിക്കുക എന്ന് പറയുന്നതിന്റെ അർത്ഥം തന്നെ, ഞങ്ങൾ അശക്തരാണ്, ഒന്നിനും കഴിവില്ലാത്ത പാവങ്ങളാണ്, എല്ലാത്തിനും മതിയായ സർവശക്തൻ നീയാണല്ലോ അള്ളാഹുവേ. അതുകൊണ്ട് നീ ഞങ്ങളെ കാര്യങ്ങളൊക്കെ നിർവഹിക്കാൻ കഴിവുള്ളവനായതുകൊണ്ട്, ഞങ്ങൾ ഒന്നിനും കഴിവില്ലാത്തവരായതുകൊണ്ടും ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ നിന്റെ മേൽ ഞങ്ങൾ അർപ്പിക്കുന്നു. വനുസ്നി അലൈക, നിന്റെ മേൽ ഞങ്ങൾ വാഴ്ത്തി പറയുന്നു. അൽ ഖൈറ കുല്ലഹു, എല്ലാ ഖൈറിനെയും എന്ന് പറഞ്ഞാൽ എല്ലാം കൂടി കറിയാൻ മുജ്മൽ ആയിട്ട് തഫ്സീല അല്ലാഹു തആല ചെയ്തു തരുന്ന ഖൈറുകൾ പറഞ്ഞു തീർക്കാൻ പടപ്പുകളെ കൊണ്ട് കഴിയില്ല. എന്നാൽ നമ്മൾ അന്ത് ചെയ്യുമല്ലേ, അൽഹംദുലില്ല ഹംദ യുവാഫി നിഅമഹു വയുകാഫിയു മസീദഹു എന്ന് പറയും പോലെ, ഇതുവരെ ചെയ്തിരുന്ന എല്ലാ നിഅമത്തിനും മതിയാവുന്ന കഫായത്ത് വരുന്ന നിലക്കും ഇനിമേലിൽ വരാനിരിക്കുന്ന എല്ലാ കാര്യത്തിനും മതിയാവുന്ന നിലക്കും സ്തുതിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് മുജ്മലാണ്, അവ്യക്തമായിട്ട് മൊത്തത്തിലുള്ള എന്നതുപോലെ പറയുന്നത്. അള്ളാഹു തആലാന്റെ ഖൈർ എണ്ണിപ്പറഞ്ഞുകൊണ്ട് അതിന്റെ മേൽ അള്ളാഹുവിനെ പുകഴ്ത്തി പറയാൻ ഹന്ത് ചെയ്യാൻ പടപ്പുകളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് മൊത്തം പറയാം, അൽ ഖൈറക്കുല്ലു, എല്ലാ ഖൈറും, അത് ദീനിയാവട്ടെ, ദുന്യവിയാവട്ടെ, ഉഹ്റവിയാവട്ടെ, ശാരീരികമാവട്ടെ, സാമ്പത്തികമാവട്ടെ, കുടുംബപരമാവട്ടെ, എന്തും ഖൈറെന്ന് പറയാൻ പറ്റുന്ന എന്തുണ്ടോ ആ ഖൈർ കൊണ്ടൊക്കെ അതെല്ലാം നീയാണ് അതിന്റെ ഉടമ എന്നും നിന്റെ ഔദാര്യം കൊണ്ട് തരുന്നതാണെന്നും
നീയാണ് അതിന് ഇടമക്കാരൻ അധികാരി എന്നുള്ള നിലക്ക് നിന്നെ ഞങ്ങൾ സനാഹി ചെയ്യുന്നു. നസ്കുറുക്ക, നീ ചെയ്തു തന്ന നിഅമത്തുകൾക്ക് ഞങ്ങളുടെ കഴിവിനനുസരിച്ച് റബ്ബെ ഞങ്ങൾ ശുക്ർ ചെയ്യുന്നു. വലാ നക്ഫുറുക്ക, നീ ചെയ്തു തരുന്ന നിഅമത്തുകൾക്ക് ഒരിക്കലും ഞങ്ങൾ കുഫ്രാൻ ചെയ്യുകയില്ല. കാഫറാക എന്നുള്ള അർത്ഥത്തിനല്ല, ശുക്റിന്റെ നേരെ മാറ്റത്തിൽ പറയുന്ന കുഫർ അഥവാ നന്ദി കേട്. നീ ചെയ്തുന്ന നിഅമത്തുകൾക്കൊന്നും ഞങ്ങൾ നന്ദി കേട് ചെയ്യുന്നില്ല. ഞങ്ങൾ കഴിവിനനുസരിച്ച് നിനക്ക് നന്ദി ചെയ്യുന്നു, ശുക്ർ ചെയ്യുന്നു. പറയാന്നല്ലാതെ നമ്മളെവിടെ എത്തുണ്ടോ അള്ളാഹു കാക്കട്ടെ. അതായത് അള്ളാഹു ചെയ്തു എന്ന നിഅമത്ത് അവൻ പൊരുത്തപ്പെട്ട കാര്യത്തിൽ ചെലവഴിക്കലാണ് യഥാർത്ഥത്തിലുള്ള ശുക്ർ. അള്ളാഹു സുബ്ഹാനഹു വതാല ചെയ്തു എന്ന നിഅമത്ത് അവൻ പൊരുത്തപ്പെടാത്ത കാര്യത്തിൽ ഉപയോഗിക്കലാണ് കുഫ്രാൻ. അപ്പൊ നീ പൊരുത്തപ്പെടാത്ത, നിനക്കിഷ്ടമില്ലാത്ത ഒരു കാര്യത്തിലും നീ ചെയ്തു എന്ന യാതൊരു നിഅമത്തിനെയും ഉപയോഗപ്പെടുത്താതെ നിന്റെ ഇഷ്ടത്തിലും പൊരുത്തത്തിലും നീ അനുവദിച്ചതിലും മാത്രം നിന്റെ നാമത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ നിനക്ക് ശുക്ർ ചെയ്യാൻ ശ്രമിക്കുകയും നന്ദി കേട് കാണിക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നു. മാത്രമല്ല വനഹ്ലഉ വനതുറുക്കു, അത് തഫ്സീർ പോലെ വനഹ്ലഉ ഞങ്ങൾ ഊരി മാറ്റുന്നു, വനതുറുക്കു ഞങ്ങൾ വെടിയുന്നു. മൈ യഫ്ജുറുക്ക, അതെ മൻ യഫ്ജുറുക്ക, നിന്നോട് ഫുജൂർ ചെയ്യുന്ന, കുഫ്രിയത്ത് ചെയ്യുന്ന, നീ കൽപ്പിച്ച കാര്യങ്ങൾക്കെതിരെ ചെയ്യുകയും നിനക്ക് പൊരുത്തമില്ലാത്ത, നീ വിരോധിച്ച കാര്യങ്ങളിൽ മുന്നേറുകയും ചെയ്യുന്ന കുഫ്രിയത്ത്, അതുപോലെ തന്നെ ഫിസ്ക് പോലെയുള്ള തെറ്റുകുറ്റങ്ങളിലും കുഫ്രിയത്തിലും മുഴുകുന്ന ആളുകളെ ഞങ്ങൾ വെടിയുന്നു. നഹ്ലഉ എന്ന് പറഞ്ഞാൽ സാധാരണ ചെരുപ്പൂരിനാണ് ഒക്കെയാണാ പറയാ. എന്നതുപോലെ അവരുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് ഞങ്ങൾ ഒഴിഞ്ഞു മാറി അവരെ ഞങ്ങൾ മാറ്റിക്കളയുന്നു. വനത്തുർക്കു ഞാൻ വെടിയുകയും ചെയ്യുന്നു. രണ്ടുപേർക്ക് നഹ്ലഉ മയഫ്ജുറുക്ക, വനത്തുർക്കു മയഫ്ജുറുക്ക എന്ന് പറഞ്ഞു അവരുമായിട്ടുള്ള ബന്ധം ഊരി മാറ്റി അവരെ ഞങ്ങൾ ഉപേക്ഷിച്ചു കളയുന്നു. അല്ലാഹുമ്മ പടച്ചോനെ ഇയാക്കലാബുദു, ഇബാദത്ത് എന്ന് പറയുന്ന വണക്കം റബ്ബേ ഞങ്ങൾ നിനക്ക് മാത്രമാണ് ചെയ്യുന്നത്. വനുസല്ലി, ഇബാദത്ത് തന്നെ എല്ലാം പെട്ട് അതിൽ നിന്നിട്ട് പ്രത്യേകം പെട്ട് വനുസല്ലി ഞങ്ങൾ നിസ്കരിക്കുകയും ചെയ്യുന്നു. വനസ്ജുദു, മാത്രമല്ല നിസ്കാരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തും താഴ്മയും വണക്കവുമാവുന്ന സുജൂദും നിനക്ക് മാത്രമാണ് റബ്ബെ ഞങ്ങൾ ചെയ്യുന്നത്. അത് ആമുഖാസുവാണ്. ആദ്യം നഅബുദു എന്ന് പറഞ്ഞ മൊത്തം പെട്ട് അല്ലാഹു തആലക്ക് വേണ്ടി അടിമ ചെയ്യുന്ന എല്ലാ ഇബാദത്തുകളും, ഞങ്ങൾ നീയല്ലാത്ത മറ്റൊരാൾക്ക് ഒരു ഇബാദത്തും ചെയ്യുന്നില്ല, പ്രത്യേകിച്ച് ഞങ്ങൾ ഇബാദത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിസ്കാരം നിനക്ക് മാത്രം ചെയ്യുന്നു. ആ നിസ്കാരത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാവുന്ന സുജൂദ് അതും നിനക്ക് മാത്രമേ ചെയ്യൂ. നീയല്ലാത്ത ഒരാൾക്ക് മുന്നിൽ ഞങ്ങൾ സുജൂദ് ചെയ്യില്ല, നീയല്ലാത്ത ഒരാളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയില്ല, ദുആ ചെയ്യുകയില്ല, നിനക്കല്ലാതെ ഞങ്ങൾ ഇബാദത്ത് ചെയ്യുകയില്ല. അക്കും തന്നെ ആമോഹാസുവായിട്ടുള്ള ബന്ധാണ് മാത്രം. വൈലൈക നസ്അ, നിന്റെ പൊരുത്തം കൊള്ളെ അല്ലെങ്കിൽ നിന്റെ താഴ്ത്തു കൊള്ളെ ഞങ്ങളിതാ ഉളരി പുറപ്പെടുന്നു. വനഹ്ഫിദു, അതേ അർത്ഥത്തിന് തന്നെ അത്ഫ് തഫ്സീറായിട്ട് അതൊന്നുകൂടി വനഹ്ഫിദു, ആ രണ്ടിനും കൂടിയായി നസ്രിഉ ഞങ്ങൾ ഉളരുന്നു. റബ്ബെ നിന്റെ പൊരുത്തം കൊള്ളെ അല്ലെങ്കിൽ നിന്റെ താഴ്ത്തു കൊള്ളെ ഞങ്ങളിതാ ഉളരുന്നു, വേഗത്തിൽ പുറപ്പെടുന്നു. ഞങ്ങളുടെ ഉദ്ദേശം എന്താണ്? നർജു റഹ്മത്തക്ക, പടച്ചവനെ റബ്ബെ നിന്റെ റഹ്മത്തിനെ ഞങ്ങൾ കൊതിക്കുന്നു. വനഹ്ഷ അദാബക്ക, നിന്റെ കഠിനമായിരിക്കുന്ന അദാബിനെ പറ്റി ഞങ്ങൾ പേടിക്കുന്നു. എന്നാൽ ഇന്ന അദാബക്ക, തീർച്ചയായും നിന്റെ ഭയാനകമായ അദാബ്, അൽ ജിദ്ദ എന്നുണ്ട്, അൽ ജദ്ദ എന്നുണ്ട്, സ്ഥിരപ്പെട്ട ഹക്കായ എന്ന് പറഞ്ഞാൽ ഒരിക്കലും നീങ്ങിപ്പോകാത്ത, എന്നെന്നും നിലനിൽക്കുന്ന കഠിനമായ ശിക്ഷ, ബിൽ കുഫാരി കാഫിരീങ്ങളെ കൊണ്ട്, മുൽഹിഖുൻ എന്ന് കസറു കൊണ്ടിട്ട് ലാഹിത്തിന്റെ അർത്ഥത്തിന് ഇസ്മഫായിലിന്റെ മാനക്ക് ചേരുന്നതാണ്. ഇനി മുൽഹഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വതആല അവരിലേക്ക് ചേർത്തും അതുകൊണ്ട് അത് ചേർക്കപ്പെടുന്നതാണ് എന്ന് രണ്ട് രിവായത്തുകൊണ്ട്, മുൽഹിഖ് എന്നും മുൽഹഖ് എന്നും. അപ്പൊ മുഅ്മിനീങ്ങൾക്ക് അദാബില്ലേന്ന് വെച്ച് അത് ജിദ്ദായ അദാബല്ല. ജിദ്ദിന് അർത്ഥം കൊടുത്തത് അൽഹഖ്, അൽഹഖ് എന്നതാണ് സാബിത്ത്, ഒരിക്കലും നീങ്ങിപ്പോകാത്ത, അവസാനിക്കാത്ത, സ്ഥിരമായി നിൽക്കുന്ന, ഭയാനകമായിരിക്കുന്ന അദാബ് കാഫിരീങ്ങൾക്ക്,
ഉള്ളതാണ്. അങ്ങനെയുള്ള അദാബിൽ നിന്നിട്ടും പറച്ചോനെ ഞങ്ങൾ പേടിക്കുകയും നിന്റെ റഹ്മത്തിലേക്ക് ഞങ്ങൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു എന്ന്. ഇനി എന്റെ പുറമെ എന്റെ ബാക്കി തന്നെ അത് ആശക്കാർ പറഞ്ഞു. അരിവായത്തിൽ അങ്ങനെ ഉള്ളതാ. എന്താണ്? അല്ലാഹുമ്മ അദ്ദിബിൽ കഫറത്ത വൽ മുശ്രിക്കീൻ. അല്ലാഹുവേ, കാഫിരീങ്ങളെ നീ അദാബ് ചെയ്യണമേ. പ്രത്യേകിച്ച് അക്കൂട്ടത്തിൽപ്പെട്ട വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളെയും. കാഫിർ ഒക്കെ മുശ്രിക്കായിക്കൊള്ളുന്നില്ലല്ലോ. മുശ്രിക്കായ കാഫറുണ്ട്, മുശ്രിക്ക് അല്ലാത്ത കാഫറുണ്ടാവും. അപ്പൊ അത് ആമോഹസ്വ കഫറത്ത് തന്നെ ആമാണ്. അത് മുശ്രിക്കും പെട്ട്, മുശ്രിക്ക് അല്ലാത്തവരും പെട്ട്. അതിൽപ്പെട്ട ഒരു ഹാസാണ് മുശ്രിക്കീങ്ങൾ. അല്ലതിന് എങ്ങനെയുള്ള കാഫിരീങ്ങളും മുശ്രിക്കീങ്ങളും യസുദ്ദൂന, നിന്റെ അടിയാറുകളാവുന്ന ആളുകളെ അവർ തടയുന്നു. അൻസബീലിക്ക, നിന്റെ മാർഗമാവുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൽ നിന്നും. മാത്രമല്ല വിക്രിബൂന റുസുലക്ക, നിന്റെ അമ്പിയ മുർസലിങ്ങളെ അവർ കളവാക്കുകയും ചെയ്യുന്നു. വയുക്കാത്തിരൂന ഔലിയാക്ക, നിന്റെ ഔലിയാക്കളാവുന്ന യഥാർത്ഥ മോമിനീങ്ങളോട് അവർ യുദ്ധം ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള കാഫിരീങ്ങളെ നീ അദാബ് ചെയ്യണമേ. അള്ളാഹുമ്മൗഫില്ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്, സത്യവിശ്വാസികളായിരിക്കുന്ന ആണ് പെണ്ണുങ്ങൾക്ക് നീ പുറത്തു കൊടുക്കണമേ. അല്ലാ, വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്, മുസ്ലിമീങ്ങളും മുസ്ലിമാത്തുകളുമായ രണ്ടും ഒന്ന് തന്നെയാണെങ്കിലും ഒന്ന് ബാഹ്യമായതാണ്, മറ്റൊന്ന് ആന്തരീയമായതാണ്. വിശ്വാസവുമായി ബന്ധപ്പെട്ടതാണ് മുഅ്മിൻ മുഅ്മിനാത്ത്, മറ്റേ അമലുമായി ബന്ധപ്പെട്ടതാണ് മുസ്ലിം മുസ്ലിമാത്ത്. പക്ഷേ ഇസ്ലാമില്ലാത്ത ഈമാനോ ഈമാനില്ലാത്ത ഇസ്ലാമോ പൂർണ്ണമല്ല, അത് വേറെ വിഷയം. എങ്കിലും രണ്ട് ഭാഗമുണ്ട്, ഒന്ന് ഉള്ളിലുള്ള വിശ്വാസവുമായി ബന്ധപ്പെട്ടത്, മറ്റു ബാഹ്യമായ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടത്. വാസുലി ദാത്തബൈനിയും, മുസ്ലിങ്ങൾക്കിടയിലുള്ള ചില അല്ലറച്ചില്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ആ പ്രശ്നങ്ങളൊക്കെ നീ സ്വലാഹുണ്ടാക്കി മസലാത്താക്കി തരണമേ. നമ്മളെ എസ് കെക്കാരൊക്കെ ഉണ്ടല്ലോ, ഓലൊക്കെ ഇപ്പോ സംഗതി നല്ല ഒന്നാമ്പറും മുസ്ലിം മുസ്ലിം ആത്തപ്പെട്ട തന്നെയാണ്. പക്ഷേ എന്തോ ചെറിയ അസൂയ തലേ കയറിയിട്ടും കൂട്ടത്തില്, പണ്ട് ലൂത്ത് നബി, പലപ്പോഴും ചിന്തിക്കാറുണ്ട് ഇങ്ങനെ, ലൂത്ത് നബി അലൈഹി ഇസ്ലാം ആ കലയില്ലാത്ത കുറെ ചങ്ങായിമാര് വന്നിട്ട് വേണ്ടാതിനം ആവശ്യപ്പെട്ടപ്പം അവസാനം ലൂത്ത് നബി അലൈഹി ഇസ്ലാം ചോദിച്ച ഒരു ചോദ്യമുണ്ട്, അലൈസ മിൻകും റജുലുൻ റഷീദ്. എടാ ചങ്ങായിമാരെ, ഒന്നെന്നെങ്കിലും ഒരു തല ഉള്ള നിങ്ങളെ കൂട്ടത്തിൽ ഇല്ലേ? അതിന്റെ ഒരു കുറവാ സാധുക്കൊള്ളൂ. സംഗതി ആളുകൾക്ക് സുന്നികളൊക്കെ തന്നെയാണ്, അതില്ലാന്നൊന്ന് നമ്മൾ പറയേണ്ട ആവശ്യമില്ല. പക്ഷേ എന്തൊക്കെ ദാത്തുബൈനുണ്ട്, തമ്മത്തമ്മിൽ ചെറിയ ചെറിയ മേലച്ചോട പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള മുസ്ലിം മുസ്ലിമാത്തുകൾ മുഅ്മിനു മുഅ്മിനാത്തുകൾ ഇടയിലുള്ള പ്രശ്നങ്ങളെ നീ സൊൽഹാക്കി പരസ്പരം യോജിപ്പിച്ച് മുഅ്മിനീങ്ങൾ ഒന്നിച്ച് മുന്നോട്ട് നീങ്ങാൻ നീ തൗഫീഖ് ചെയ്യണമേ. വഅല്ലിഫു ബൈന ഖുലൂബിഹിം, മുഅ്മിനീങ്ങളായ ആളുകളുടെ കൽബുകൾക്ക് തമ്മിൽ ഇണക്കം കൊടുക്കണമേ അല്ലാഹുവേ. അത് മറ്റൊരായി പെടൂലട്ടോ, കൂട്ടിക്കെട്ടണ്ട. മറ്റേ ടീം ഉണ്ടല്ലോ, ഏത് ഗ്യാസും കുറ്റിയും അതുപോലെ തന്നെ ആടും കമ്പനിയൊന്നും, അതൊന്നും ആയിപ്പെട്ടല്ല, അതൊക്കെ വേറെ ജാതി അമില്ലത്ത. അതേസമയത്ത് ഇത് മോമിനീങ്ങളായ ആളുകൾ തമ്മിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, അവർക്കിടയിൽ സ്വലാഹുണ്ടാക്കുകയും സുലഹുണ്ടാക്കുകയും അവരുടെ കൽബുകൾക്കിടയിൽ ഇൽഫത്ത് ഇണക്കമുണ്ടാക്കുകയും ചെയ്യണമേ. വജൽഫി ഖുലൂബിഹിമുൽ ഈമാൻ, ഈ സത്യവിശ്വാസികളുടെ കൽബിൽ ആഴത്തിൽ നീ ഈമാൻ കൊടുക്കണമേ. വൽ ഹിക്മത്ത, ഹിക്മത്തിനെയും നൽകണമേ. വസബ്ബിത്തുഹും അലാ മില്ലത്തി റസൂലിക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിന്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മില്ലത്താവുന്ന പരിശുദ്ധ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത്. നോക്കി നല്ല പ്രയോഗമാണത്, മില്ലത്ത് 73 മില്ലത്തായി പിരിയും എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. സദഫ്തരിക്കു മിൻ ഉമ്മത്തി അലാ സലാസി വസബഈന മില്ല കുല്ലുഹും ഫിന്നാർ ഇല്ലാ വാഹിദ ഖാലു മിൻഹും മൻ ഹും യാ റസൂലുള്ളാഹ് മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ അസ്ഹാബും നിലകൊള്ളുന്ന മില്ലത്തേതോ ആ മില്ലത്ത്, അതാണല്ലാ മില്ലത്തി റസൂലിക്ക, അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ മാർഗത്തിൽ അവരെ നീ ഉറപ്പിച്ചു നിർത്തണമേ. ഏതെങ്കിലും ഗ്യാസും കുറ്റിക്കാരെ ഒപ്പം ഓല മണം പിടിച്ചുകൊണ്ട് ബേക്കിന് നടക്കാൻ പോകാൻ ഇടവരുത്തല്ലേ എന്നാ പറഞ്ഞതിന്റെ അർത്ഥം, മനസ്സിലായില്ലേ? സുന്നത്തു ജമാഅത്തിന്റെ മാർഗത്തിൽ തന്നെ ഉറപ്പിച്ചു നിർത്തണം. വേറെ ആരോടെങ്കിലുള്ള അസൂയയുടെയോ വിരോധത്തിന്റെയോ പേരിൽ ഏതെങ്കിലും ഗാസിക്കുറ്റിക്കാരന്റെ ബേക്ക് പോകണ്ട, അതിനിടവരുത്തല്ലേ. വാവുസ്യഹും, അവർക്ക് നീ തൗഫീഖ് ചെയ്യണമേ. അയ്യൂഫൂബി അഹ്ദിക, നീയുമായി ചെയ്ത അഹദ് ഉടമ്പടി പൂർത്തിയാക്കാൻ, അള്ളാഹുവിന് ഭയപ്പെടാനും അവന് നന്ദികേട് കാണിക്കാതിരിക്കാനും ചെയ്ത വായ്പ ആ അഹദ് പൂർത്തീകരിക്കാനുള്ള തൗഫീഖ് നീ ചെയ്യണമേ.
അല്ലതി ആഹത്തും മരിഹി, ആ ഒരു അഹദിന്റെ മേൽ അവരും നെയ്യുമായി അഹദ് ചെയ്തിട്ടുണ്ട്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിലും ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മില്ലത്തിലും ജീവിച്ചു കൊള്ളണം എന്നുള്ള ആ കരാർ, അത് പൂർത്തി തൗഫീഖ് നീ കൊടുത്ത് അനുഗ്രഹിക്കണമേ. വൻസുർഹും, ഈ മുഅ്മിനീങ്ങളെ നീ സഹായിക്കണമേ. അലാ അദുവിക വഅദുവിഹിം, നിന്റെ ശത്രുക്കൾ സത്യവിശ്വാസികളായ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ശത്രുക്കൾക്കെതിരിൽ സുന്നത്ത് ജമാഅത്തിനെ മുഅ്മിനീങ്ങളെ നീ സഹായിക്കണമേ. ഇലാൽ ഹഖ്, ഹഖായ മഅബൂദായ അല്ലാഹുവേ, വജഅൽനാ മിൻഹും, ആ നേരായ മാർഗത്തിൽ നിന്റെ ഹബീബിന്റെ മില്ലത്തിൽ ഉറച്ചു നിൽക്കുകയും നിന്റെ നീയുമായി ചെയ്ത അഹദുകൾ പൂർത്തിയാക്കി വീട്ടുകയും ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ അള്ളാഹുവേ ഞങ്ങളെയും നീ ഉൾപ്പെടുത്തി തരേണമേ. ഇതായിരുന്നു ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കുനൂത്ത്. നല്ല അർത്ഥവത്തായ കുനൂത്താണ്. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പതിവായി തന്റെ വിത്രിൽ ഈ കുനൂത്ത് ഓതിയിരുന്നു. ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ഇത് സുബഹിൽ ഓതിയിരുന്നു. എന്നാൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു ഈ കുനൂത്ത് വിത്രിൽ ഓതിയിരുന്നു. അതുകൊണ്ടായിരിക്കാം ഹനഫി മദ്ഹബുകാര് അവരുടെ വിത്രിൽ ഈ കുനൂത്താണ് പതിവായി ഓതുക. ആട്ടെ, അതെ, അവരും നമ്മൾ പറയുമ്പോൾ തന്നെ ഇത് ഓതാ മറ്റേ ഓതാൻ പാടില്ല എന്നറിയില്ല, ഇതിനാണ് മുൻഗണന കൊടുക്കുന്നത്. നമ്മൾ പത്രനെ പറഞ്ഞിട്ടുള്ളൂ, മറ്റേനാണ് മുൻഗണന, ഇത് ഓതിനോട് കുഴപ്പമൊന്നുമില്ല, നല്ല കുനൂത്ത് തന്നെ. ആട്ടെ, എന്നാ ഈ രണ്ട് കുനൂത്തിന്റെ ഇടയിൽ അള്ളാഹു മർദിനി എന്ന കുനൂത്തിന് നമ്മൾ ഒന്നാം സ്ഥാനം കൊടുത്തു, ഇത് രണ്ടാമതാണ്. അതായത് ഒറ്റക്ക് സ്കരിക്കുന്നവര്, അതുപോലെ തന്നെ ദീർഘിപ്പിക്കാൻ ഇഷ്ടപ്പെട്ട മൗമൂമികളുടെ നിശ്ചിത ശർത്തത്തെ ഇമാമൊക്കെ പാടുള്ളൂ എന്നറിയല്ലോ. അതിന്റെ കാരണം എന്തായാലും വലമ്മാ കാന കുനൂത്തു സുബഹി, സുബഹിയുടെ കുനൂത്ത് ആയപ്പോൾ, ഏത് കുനൂത്ത്? അൽ മദ്കൂർ അവ്വലൻ, ആദ്യം നമ്മൾ പറഞ്ഞ അള്ളാഹു മദ്നി എന്ന് പറഞ്ഞ കുനൂത്തുണ്ടല്ലോ, ആ കുനൂത്തായപ്പോൾ എന്തായപ്പോ? സാബിത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് സ്ഥിരപ്പെട്ടതാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹസൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുനൂത്ത് പഠിപ്പിച്ചു കൊടുത്ത കുനൂത്താണ്. അതുകൊണ്ട് കുദ്ദിമ, ആ ഒന്നാമത്തെ കുനൂത്തിനെ മുന്തിക്കപ്പെട്ടു. അലാഹാദ, ഈ രണ്ടാമത്തെ കുനൂത്തിനേക്കാൾ കാരണം എന്താണ്? ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് രിവായത്തുള്ളതാണ്. അതുകൊണ്ട് അതിന് രണ്ടാം സ്ഥാനം കൊടുത്തു. മറ്റേത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് സ്ഥിരപ്പെട്ടതാണ്, അതിനൊന്നാം സ്ഥാനം കൊടുത്തു. ഇങ്ങനെ വ്യത്യാസം ഉള്ളത് കൊണ്ടാണ്. അതായത് ഒന്ന് നബിത്തങ്ങളിൽ നിന്നിട്ടുള്ളതാണ്, മറ്റൊന്ന് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നുള്ളതാണ് എന്നത് കൊണ്ട് ഒരാൾ ഉദ്ദേശിച്ചാൽ ഈ രണ്ടിൽ ഏതെങ്കിലും ഒരു കുനൂത്തേ ഓതാൻ ഉദ്ദേശിക്കുന്നുള്ളൂ എങ്കിൽ ആദ്യം പറഞ്ഞ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിട്ട് അള്ളാഹു മദനി എന്നതിൽ ചുരുക്കുകയാണ് നല്ലത്. മറ്റേ ഹറാമാന്നുള്ള അർത്ഥത്തിനല്ല, അതാണ് നല്ലത്. ഇനി വേറെ എന്നാ ഈ രണ്ടു തന്നെ ഓതാൻ പാടുള്ളൂ എന്നുണ്ടോ? അങ്ങനെയൊന്നുമില്ല. ആഞ്ഞു പറയുന്നത് വലായത്തായ്യനു നിർണയമാവൂല കെലിമാത്തുൽ കുനൂത്തി, കുനൂത്തിന്റെ വചനങ്ങൾ എന്ന് പറഞ്ഞാൽ നല്ല മനസ്സിലാക്കണം, എന്തെങ്കിലും ചെയ്യാൻ മതി എന്നല്ല. ഈ അള്ളാഹു മദനി എന്നത് തെരഞ്ഞെടുത്താൽ അത് മുഴുവനായിട്ട് തന്നെ ഓതണം. അല്ല, രണ്ടാമത് ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തെരഞ്ഞെടുത്താൽ അത് അങ്ങനെ മുഴുവനായിട്ട് ഓതണം. അല്ല, മൂന്നാമത് വേറൊന്നാണെങ്കിൽ അത് വേണം. അല്ലാതെ ഇന്നതേ ഓതാൻ പാടുള്ളൂ, മറ്റേ ഓതാൻ പാടില്ല എന്നുള്ളതില്ല. എന്ന് പറയാൻ കാരണം എന്താ? ഒരാൾ അള്ളാഹു മദനി ഫീമൻ ഹദൈത്, ആഫിനി ഫീമൻ ആഫൈത്, വതവല്ലനി ഫീമൻ തവല്ലൈത് എന്ന് പറഞ്ഞതിന്റെ ശേഷം ഇന്നക്ക തഖ്ലീ വലായ ഖുലാലൈക്ക് നോദി, രണ്ട് ജുംല അവിടെ വിട്ടുപോയി. എന്നാ സെവിന്റെ സുജൂദ് ചെയ്യണമെന്നാ, അപ്പൊ നിഷ്കാരം വരും. സെവിന്റെ സുജൂദ് ചെയ്യണം എന്ന് അറിയണ എന്താ? ഒരു നിശ്ചിത സുന്നത്ത് ഒഴിവാക്കിയെങ്കിലല്ലേ. ഏത് കുനൂത്തും കുനൂത്തിന്റെ കരിമത്ത് തയ്യനില്ല എന്നറിഞ്ഞില്ല, അപ്പൊ പിന്നെ ഓതിയോർത്തോളം പോരെ. അങ്ങനെയല്ല, ഏതെങ്കിലും ഒന്ന് നിർണയിക്കണം എന്നില്ല, അത് ഇഷ്ടമുള്ള ഏതുവാതാ. പക്ഷേ ഒന്ന് നിർണയിച്ചു തുടങ്ങിയാൽ അതിൽ പറയപ്പെട്ട കരിമത്തുകൾ മുഴുവനായിട്ട് വേണം, അതിനൊന്നും ഒഴിവാക്കാൻ പാടില്ല എന്ന്. അപ്പൊ ഈ കുനൂത്തിന് പകരം മതി ആയത്തുൻ, ഒരൊറ്റായത്ത് മതി. എങ്ങനത്തെ ആയത്തായിരിക്കണം? പക്ഷേ തവമ്മനത്ത് ആ ആയത്ത് ഉൾക്കൊണ്ടിരിക്കുന്നു ദുആൻ, ദുആനെ ഉൾക്കൊള്ളുന്ന. ഉദാഹരണം പറഞ്ഞാല് അല്ലാഹുമ്മ റബ്ബന ആതിനാ ഫിദ്ദുനിയാ ഹസനതും വഫിൽ ആഖിറത്തി ഹസനതും വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ ഇച്ച ബാക്കിയൊക്കെ ആയത്താണല്ലോ. അങ്ങനെ ഖുർആൻ ഓതുക എന്നുള്ള ഉദ്ദേശം ഉണ്ടാകരുത്, മാത്രം ദുആർക്കുക എന്നുള്ള ഉദ്ദേശത്തോടെ. അല്ലെങ്കിൽ മറ്റേ ആമൻ റസൂലിന്റെ അവസാനത്തിൽ പറയുന്നത് റബ്ബന ലാ തുആഖിദ്നാ ഇൻ നസീനാ വഖ്തൈനാ റബ്ബന ലാ തഹ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതു അലല്ലദീന മിൻ ഖബ്ലിനാ
ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا وانصرنا على القوم الكافرين ولا ولا اللهم اغفر لنا وللمؤمنين والمؤمنات إنك أنت الغفور الرحيم മനസ്സിലായില്ലേ? ഒരു ദുആ വേണം അക്കൂട്ടത്തിൽ സനാവൂടി ഉള്ളതായാൽ കാമിലായി. ദുആവും സനാവും, സനാഹ് എന്ന് പറഞ്ഞാൽ ഗഫൂർ റഹീം, അതുപോലെ അസീസുൻ അലീം, അസീസുൻ ഹക്കീം, റഊഫുർ റഹീം, ഇങ്ങനെ ഏതെങ്കിലും ഒരു സനാഹ് അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ഒരു സ്തുതി ഉൾപ്പെടുന്ന ഒരു ദുആ, ഏത് ദുആവും ആവാം. ഉഖ്രവിയായാൽ നന്നായി, എന്നാൽ ഹലാലായ ദുനിയാ കാര്യത്തിന്റെ ദുആ ആയാലും കുഴപ്പമില്ല. കുനൂത്ത് എന്ന് പറഞ്ഞുകൊണ്ട് അത്രേ അതിനർത്ഥമുള്ളൂ. ദുആ ഖൈറ് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ ശർ തടയപ്പെടാൻ വേണ്ടി ഒക്കെ ഉള്ള ദുആ. പക്ഷെ എന്ത് വേണം ഖുർആൻ ഓതുക എന്നുള്ള ഉദ്ദേശത്തോടെ ആകരുത്. ഇൻ കസദഹു, കണ്ടോ, ഈ കുനൂത്തിനെ ഉദ്ദേശിക്കണം, അപ്പോഴേ പറ്റുള്ളൂ. കുനൂത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ദുആ ഉൾക്കൊള്ളുന്ന ഒരു ആയത്ത് ഓതിയാലും മതി. അതെന്താ പ്രത്യേകം അറിയാൻ കാരണം എന്ന് അറിയാം? അത് ഉദ്ദേശിക്കാതെ ഖുർആൻ ഓതുമ്പോൾ റുക്കുവൽ ഖിയാമിലല്ലാതെ ഖുർആൻ ഓതൽ ഖറാഅത്താൻ വരും. അപ്പൊ ഈ ഖറാഅത്ത് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ദുആ കുനൂത്ത് ഉദ്ദേശിച്ചുകൊണ്ടാവണം. എന്നാ ഖുർആൻ ആയത്ത് ദുആ ഉൾക്കൊള്ളുന്ന ആയത്തായാലും മതി. ഏതുപോലെ ഉദാഹരണം പറയൊക്കെ ആഖിരിൽ ബക്കറത്തി പറഞ്ഞേക്ക്, ആമൻ റസൂലിന്റെ ലാസ്റ്റ് പറയുന്നത് വേണ്ടല്ലോ, ആ ദുആ ആയാലും മതി. അതിൽ സനാഉ ഉണ്ട്, ദുആവും ഉണ്ട്. ഇനി ഇങ്ങനെ ഖുർആൻ ആയത്തായിക്കൊള്ളുന്നുണ്ടോ? അതുമില്ല. വഖദാ ദുആഉൻ മഹ്ദുൻ, ഇനി സനാ ഒന്നുമില്ലാതെ വെറും ദുആ മാത്രമായാലും കുനൂത്താകും തന്നെ. വലോറ മൗസൂരിൻ, അത് ഹദീസിലൊന്നും സ്ഥിരപ്പെട്ടതായിക്കൊള്ളണം എന്നില്ല. പക്ഷേ ഉഹ്റവിയായ കാര്യങ്ങളായ നന്ന്, ദുന്യവിയായ ഹലാലായ കാര്യങ്ങളായാലും കുഴപ്പമൊന്നുമില്ല. അതവിടെ കഴിഞ്ഞു. ഇനി രണ്ടാമത്തെ ഒരു കുനൂത്ത് നമ്മൾ പറഞ്ഞല്ലോ, നാസിലത്തിന്റെ കുനൂത്ത്. പ്രത്യേകമായി വല്ല വിഷയങ്ങളും ഉണ്ടാകുന്ന സമയത്ത് അഞ്ചു വഖത്തിലും ദുആ മാറുക എന്ന് പറഞ്ഞാല് സനാഹ് വേണമെന്നില്ല, സനാഹ് വേണമെന്നില്ല, വെറും ദുആ ആയാലും മതിയിൽ, അതാണ് അത് എന്ന് പറഞ്ഞാൽ. കുനൂത്തിലൊക്കെ എന്തുണ്ട്? ദുആവും ഉണ്ട്, അള്ളാഹുവിന്റെ സനാവും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് അത് രണ്ടും കൂടി ഉണ്ടെങ്കിലേ കുനൂത്താകൂ എന്ന് പറഞ്ഞ ഇമാമിയങ്ങളുണ്ട്. നമ്മളിപ്പോ പറയുന്ന അതൊന്നും നിർബന്ധമില്ല, നല്ലതാണ് ദുആഇന്റെ പുറമെ സനാഉം കൂടി ഉണ്ടാവുക. റബ്ബന ഗഫിർ ലനാ വർഹംനാ ഇന്നക അൻതൽ ഗഫൂർ റഹീം, രണ്ടുമായി. എന്താ റബ്ബന ഗഫിർ ലനാ വർഹംനാ എന്ന് പറഞ്ഞ ദുആ ആണ്, ഇന്നക അൻതൽ ഗഫൂർ റഹീം എന്ന് പറഞ്ഞത് സനാഹ് ആണ്. അങ്ങനെ സനാഉം കൂടി ഉണ്ട് കുനൂത്തുകളിലൊക്കെ, അത് നല്ലതുമാണ്. എന്നാൽ രണ്ടും ഇല്ലാതെ വെറും ദുആ മാത്രമായാലും മതി എന്ന് പറഞ്ഞവരുണ്ട്. ആ വെറും ദുആ തന്നെ മൗസൂർ ആയിക്കൊള്ളണമെന്നില്ല, നമ്മൾ ഇഖ്തിറാഅ് ചെയ്തുകൊണ്ട് സ്വന്തം ദ്വാരക്കാണെങ്കിലും കുഴപ്പമില്ല. അതാണ് മഹ്ദ്. നേരെ ശുക്ര് വേണം, സനാഹ് വേണം എന്ന് ഷർത്തില്ല. സനാഹ് ഉണ്ടാകുന്ന നല്ലത് തന്നെ, മാറും ഷർത്താണെന്ന് പറഞ്ഞവരുണ്ട്. അത് റദ്ദ് ചെയ്തുകൊണ്ട് സനാഹ് ഇല്ലാതെ വെറും ദുആ മാത്രമാണെങ്കിലും സംഗതിയൊക്കെയാണ്. അത് ഹദീസിൽ വന്ന ദുആ ആയാൽ നിന്ന് ഞാൻ അല്ലാതെ സ്വന്തമായിട്ട് അതാണ് പറഞ്ഞു വലോര മസൂരി. അങ്ങനെ രീതിയിലൊന്നും വന്നതല്ലാത്ത ദുആ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല. കാലശേഖന ഇബ്നു ഹജ്റൽ ഹൈതമി തങ്ങൾ പറയാണ്, വല്ലതി യത്തജിഹു, പ്രബലമാകുന്ന അഭിപ്രായം, അന്നൽ ഖാനിതലി നാസിലത്തിൻ, വല്ല മഹാവിപത്തുകളും വന്നു, പകർച്ചവ്യാധി രോഗങ്ങള്, വബാരോഗങ്ങള്, അതല്ലെങ്കിൽ വരൾച്ച, അതല്ലെങ്കിൽ മുസ്ലിങ്ങൾക്ക് വല്ല വിപത്ത് തുടങ്ങിയത് വന്നാൽ അതിനുവേണ്ടി ഓതുന്ന കുനൂത്ത് ഓതുന്ന വ്യക്തി അവൻ കൊണ്ടുവരണം, ബി കുനൂത്തി സുബഹി, സുബഹിയിലുള്ള പറഞ്ഞ നേരത്തെ പറഞ്ഞ കുനൂത്ത് ആദ്യം ഓതണം. എന്നിട്ട് സുമ്മഖ്തിമു ബി സുആലി റഫ്ഇ തിൽക നാസില, എന്താണോ വിപത്ത്, ഏത് വിപത്തിനെ ഉയർത്താൻ വേണ്ടിയിട്ടാണോ ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് ലാസ്റ്റ് കുട്ടിക്കൊടുക്കണം. ഇങ്ങനെ അതും തന്നെ ഈ മുത്തജിഹി എന്ന് പറഞ്ഞാൽ അതാണ് മുഴത്തമതായ വജ്ഹ്. ഇതിന്റെ മാറ്റം ഉണ്ട്. അതായത് സുബീന്റെ കുനൂത്ത് പിന്നെ രാജനത്തിന്റെ കുനൂത്തും രണ്ടും കൂടി കൂട്ടുമ്പോൾ തന്നെ നീണ്ടുപോവും. അതുകൊണ്ട് രണ്ടുകൂടി കൂട്ടാൻ പാടില്ല. പിന്നെന്ത് മതി? ഈ നാസിലത്ത് എന്താണോ അതിനെ റഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ദുആ മാത്രം മതി എന്ന് പറഞ്ഞൊരു വജ്ഹ് ഉണ്ട്. പക്ഷെ അതല്ല മുഴത്തമത്. എന്തിനു വേണ്ടി ദുആക്കുകയാണെങ്കിലും ആദ്യം അള്ളാഹു മേദിനി തുടങ്ങുന്ന കുനൂത്ത് ഓതിയതിനു ശേഷം
അതിന്റെ അവസാനത്തിലാണ് ഏത് വേണ്ടത്? ഈ ആഫത്ത് മുസീബത്തുകൾ തുടങ്ങിയ എന്ത് നാസിരത്തിന് വേണ്ടിയാണോ കുനൂത്തോന്ന്, ആ വിഷയത്തിന് വേണ്ടിയിട്ടുള്ള ദുആ ലാസ്റ്റാണ് വേണ്ടത് എന്നതാണ് മുഅത്തമദ്. എനിവ ജഹ്റും ബിഹി ഐ അൽ കുനൂത്തി, കുനൂത്തിനെ ജഹ്റാക്കലും വേണം. അങ്ങനെയല്ല, വജഹറ ബിഹി, അതൊക്കെ എഴുതിക്കാണ്ട് തെറ്റിയതാണ്, ഓരോ എഴുതിയെ നോക്കി കണ്ട് വായിച്ചാ വയ്ക്കും. അന്നെ വജഹറ ബിഹി അൽ കുനൂത്തി, കുനൂത്തിനെ ജഹ്റാക്കണം, ഉറക്കിയാക്കണം എന്നർത്ഥം. നദ്ബൻ, ഉറക്കിയാക്കുക എന്ന് പറഞ്ഞാൽ സുന്നത്താണ്, സുന്നത്തായ നിലക്ക് ഉറക്കിയാക്കണം. ആര്? ഇമാമുൻ, വജഹറ ബിഹി ഇമാമുൻ, കുനൂത്തിനെ ഇമാമ ഉച്ചത്തിൽ ഓതേണ്ടതാണ്. വരൂഫി സിരിയത്തി, സിരിയായ സംസ്കാരത്തിലാണ് കുനൂത്ത് ഓതുന്നത് എന്ന് പറഞ്ഞാൽ എങ്ങനെ? നാസിരത്തിന്റെ കുനൂത്ത്, കുനൂത്ത് തന്നെ രണ്ട് കുനൂത്തിനെ പറ്റിയാ പറയുന്നത് കേട്ടോ. അതായത് സാധാരണ സുബഹിക്ക് ഓതുന്ന കുനൂത്തും അതുപോലെ തന്നെ റമളാനിൽ വിത്രിൽ ഓതുന്ന കുനൂത്തും വല്ല ആപത്ത് മുസീബത്തുകൾ ഉണ്ടാകുമ്പോൾ നാസിരത്തിന്റെ കുനൂത്ത് ഓതുമ്പോൾ അവിടെ അവിടെയാണല്ലോ സിരിയായത് ഉണ്ടാകുക. നാസിരത്തിന്റെ കുനൂത്താണല്ലോ ദുഹറിനും അസറിനും ഒക്കെ ഉണ്ടാകുക. അങ്ങനെ പതുക്കെ ഓതേണ്ട ദുഹ്ർ അസർ പോലെയുള്ള നിസ്കാരത്തിലാണെങ്കിലും ശരി, കുനൂത്തിനെ ജഹ്റാക്കൽ ഇമാമും, ഇമാമ് മാത്രം ജഹ്റാക്കണം. ആര് പറ്റൂല? ലാ മഅ്മൂമുൻ, മഅ്മൂമ് ജഹ്റാക്കാൻ പറ്റൂല. അതിന് മഅ്മൂമ് പിന്നെ കുനൂത്ത് ഓതാൻ പറ്റുമോ? മഅ്മൂമ് ആമീൻ പറയല്ലേ വേണ്ടത്. അതിന് പറയാ എങ്ങനത്തെ മഅ്മൂമ്? ലം യസ്മഅഹു, കുനൂത്തിനെ കേട്ടിട്ടില്ലാത്ത മഅ്മൂമ്. ഒന്നിനെങ്കിലും ഇയാൾ ചൂടോട്ടനാണ്, ഇമാം ഓതിയ ഇയാൾക്ക് കേൾക്കൂല. അതല്ലെങ്കിൽ ശബ്ദ കോലാഹലം ഉള്ളത് കൊണ്ടിട്ട് ഇയാൾക്ക് കേൾക്കണില്ല, തിരിഞ്ഞു കേൾക്കണില്ല അർത്ഥം. അതല്ലെങ്കിൽ വലിയ വള്ളിയാണ്, സ്പീക്കർ ഇല്ല, ഇമാമിന്റെ ഓത്ത് ഇയാൾ അടുത്ത് കേൾക്കണില്ല. ഇങ്ങനെ ഇമാമിന്റെ കുനൂത്ത് വല്ല കാരണവശാലും കേൾക്കാതിരുന്നാൽ മഅ്മൂമിന് കുനൂത്ത് ഓതാ. അങ്ങനത്തെ മഅ്മൂമിന് എന്താക്കാൻ പാടില്ല? ജഹ്റാക്കാൻ പാടില്ല. അതുപോലെ തന്നെ വമുൻഫരിദുൻ, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും എന്താക്കാൻ പാടില്ല? ജഹ്റാക്കാൻ പാടില്ല. മഅ്മൂമ് കുനൂത്ത് ഓതേണ്ട സാഹചര്യത്തിൽ മഅ്മൂമ് പതുക്കെ ഓതണം, ഉറക്കാക്കാൻ പാടില്ല. ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ഏതായാലും സിറായിട്ടാണ് കുനൂത്ത് ഓതേണ്ടത്, അവനും. ഫൈസിറാനി, ഒറ്റക്ക് നിസ്കരിക്കുന്നവനും ഇമാമിനെ കേൾക്കാത്തവനായ മഅ്മൂമും സിറായിട്ട് കുനൂത്ത് ഓതണം, സിറാക്കണം ബിഹി കുനൂത്തിനെ. മുത്തലക്കൻ ഉണ്ടോ? അത് ജഹിരിയത്തിലാവട്ടെ സിരിയത്തിലാവട്ടെ നാസിരത്തിന്റെ വേണ്ടി കുനൂത്താവട്ടെ അല്ലാത്ത കുനൂത്താകട്ടെ, ഏതായാലും നാസിരത്തിന്റെ കുനൂത്ത് ഓതുകയാണെങ്കിലും സിറാക്കിയിട്ടാണ് ഒറ്റക്ക് നിസ്കരിക്കുന്നവൻ ഓതണ്ട് മഅ്മൂമ്. അതുപോലെ തന്നെ സുബഹിന്റെ കുനൂത്താണെങ്കിലും വിത്രിന്റെ കുനൂത്താണെങ്കിലും അങ്ങനെ തന്നെ, ഇവര് ഉറക്കോതാൻ പാടില്ല. ഇമാമാണെങ്കിലോ ഉറക്കോതണം. എന്നാ പക്ഷേ നമ്മളെ നാട്ടിൽ ഇപ്പോഴും ചില സാധുക്കളുണ്ട്, ഏ വഖിന ശർറമാ ഖളൈത് എന്നെത്തിയ പിന്നെയാണ് മുങ്ങും, പിന്നെ കുറുക്കുറുക്കുറുക്കുറുക്കുറു എന്ന് അറിയണേക്ക. എന്നിട്ട് അവസാനം അള്ളാഹു സല്ലി അലാ സയ്യിദിന മുഹമ്മദ് നബിയിൽ അവിടെ പിന്നെ പൊന്തുക. അതെന്താ എവിടുന്നാ ഇത് ഈ വരുന്നതെന്ന് മനസ്സിലാണില്ല. മോലിയാമാർ തന്നെയാണ്, അതാ രസം. സാധാരണ കാക്കാമാരും മൊല്ലാമാരും ഒക്കെ ആണെങ്കിൽ ഏറ്റവും അറിയില്ല നിക്ക. ചില മോലിയാമാര് പള്ളിക്കൽ ഇമാമെന്ന് കണ്ടേ അള്ളാഹുമാരുടെ ജീവി മനരീത്ത മുതൽക്ക് തുടങ്ങിയിട്ട് എന്നത് വരെ ഉറക്കോതും, അത് കഴിഞ്ഞാ പിന്നെ അങ്ങോട്ട് മുങ്ങിയിട്ട് കുറുകുറു 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 കുറു 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 അറിഞ്ഞാണ്ട് അവസാനം പിന്നെ കാണാണ്ട് പൊന്തിയിട്ട് സ്വലാത്ത് മക്കളുടെ എത്തുന്ന. അങ്ങനെയല്ല, ജഹ്റാക്കുമ്പോ മുഴുവൻ ജഹ്റാക്കുക. അത് സനാവും ജഹ്റാക്കണം, ദുആവും ജഹ്റാക്കണം, സ്വലാത്തും ജഹ്റാക്കണം, മുഴുവനായിട്ട് ജഹ്റാക്കണം ഇമാം. ഇല്ലെങ്കിൽ നിക്കാരം പാത്രമാവുന്നുള്ള അർത്ഥത്തിനല്ല. അങ്ങനെയാണ് സുന്നത്ത്. എന്തിനാണ് സുന്നത്ത് മുറിക്കുന്നത്? എന്താ അവിടെ കാര്യം? അവിടെ കരുണരാവൻ കിട്ടുവോ? ഏ അങ്ങനെ ഉണ്ടെങ്കിൽ തിരക്കില്ല. ഏയ് കുറച്ച് പേര് സനാഹിന്റെ അവിടെ എത്തി വന്നാലും ശബ്ദം കുറച്ച് പറഞ്ഞ അയാൾക്ക് കരണ്ട് ഇന്ധനം ലാഭം കിട്ടുമെങ്കിൽ കൈക്കോട്ടെ, അതിനായിട്ട് പ്രത്യേക ഇന്ധനം ചെലവില്ലല്ലോ. അതുകൊണ്ട് ഉറക്ക ഈ ഓരോരോ വേണ്ടാത്ത ചില ഇമാമി. എന്നിട്ട് അത് പണ്ട് നിങ്ങക്ക് ആര്യ രാജിക്ക് അറിയാറിഞ്ഞില്ല, പണ്ട് ആ തിരുവങ്ങാടി ആ ഭാഗത്ത് ഇങ്ങനെ ഒരു മഹലിൽ വീണ്ടുന്ന കച്ചറ,
വീണ്ടും കച്ചറ എന്ന് പറഞ്ഞാൽ കച്ചറക്ക് ഇനി എവിടെയും പോകണ്ട. എന്താ മൂലിയാര് മുങ്ങാണ്, അപ്പൊ മുങ്ങണേന് ഒരു ടീം, പൊങ്ങണേന് ഒരു ടീം, രണ്ട് ടീം എന്ന് പറഞ്ഞ ഫാത്തി ഓതി കഴിഞ്ഞാ പിന്നെ സബ്ബീസ്മ കേക്കൂല, അതാണ് മുങ്ങിയിട്ട്. പിന്നെ മൂപ്പര് പൊന്ത സുമ്മ ലായ മൂത്തു ഫിയാവലായഹിയാന്നും പറഞ്ഞിട്ടുണ്ട് പൊന്ത. അപ്പോ ഒരു കൂട്ടം മൂലിയാന്മാർ പറഞ്ഞ അത് ശരിയല്ല, ഉറക്കാണെങ്കിൽ മുയ്മൻ ഉറക്കോതണം. അയമാറ്റ് പറഞ്ഞ എന്താ പൈനേട്, എന്നിട്ട് വീണ്ടും ഒരു മഹലിൽ വീണ്ടും കച്ചറയും കുരുമാരും. ഇങ്ങനൊക്കെ വെറുതെ ആവശ്യമില്ല, ആ സുന്നത്ത് എടുക്കുമ്പോൾ മുയ്മനായിട്ടാണ് എടുത്തൂടെ. പിന്നെ എന്തിനാണ് അവിടെ ഒരു നാട്ടിൽ ഭർത്താനും ഒച്ചപ്പാടും ഉണ്ടാക്കാൻ നടക്കുന്നത്? അല്ലെങ്കിൽ തിരക്കെടുക്കുക, അല്ലെങ്കിൽ ഇമാമിങ്ങൾ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ, ഇമാമിങ്ങളൊന്നും പറഞ്ഞല്ല, എന്ത് ചില ആളുകൾക്കാണ് തോന്നുകയാണ് അങ്ങനെ. എന്നിട്ട് പിന്നെ അതൊരു വിവാദത്താണ്, ഒരു ദീനാണ് എന്ന് പിന്നെ വരുന്ന ആളുകൾ ധരിച്ചു വശയ്ക്ക. അവിടെ വർഷം ഇമാമ് ജഹ്റാക്കണം, അമ്മന ആമീൻ പറയണം, ജഹ്റൻ കേട്ടോ. ഇമാമിന് ജഹ്റാക്കാൻ ആകെ നിസ്കാരത്തില് മൂന്ന് സ്ഥലമുള്ളത് കേട്ടോ. ഇമാമിന് അല്ലാതെ മൗമൂമിന് ജഹ്റാക്കാൻ പറ്റുന്ന മൂന്ന് സ്ഥലം, ഒന്ന് ഫാത്തിഹയ്ക്ക് ആമീൻ പറയുമ്പം ജഹ്റാക്ക, രണ്ട് കുനൂത്തിന് ആമീൻ പറയുമ്പം ജഹ്റാക്ക, മൂന്ന് പെരുന്നാൾ നിസ്കാരത്തിന്റെ ആ ഒന്നാം റക്അത്തിൽ ചെല്ലുന്ന ഏഴും രണ്ടാം റക്അത്തിൽ ചെല്ലുന്ന അഞ്ചും തക്ബീറുകൾ അത് ജഹ്റാക്ക, ബാക്കി ഒന്നും മൗമൂമിന് ജഹ്റാക്കാൻ പാടില്ല. മനസ്സിലായില്ല? അപ്പൊ അമ്മന ജഹ്റായിട്ട് തന്നെ ഈ ആമീൻ പറയണം. ആര്? മൗമൂമുൻ, മൗമൂമാമീൻ പറയണം. എങ്ങനത്തെ മൗമ? സമിയ കുനൂത്ത് ഇമാമി, ഇമാമിന്റെ കുനൂത്ത് കേട്ടവനായ മൗമൂമ് ആമീൻ പറയണം. എന്തിന് ആമീം പറയണം? ലിദ്വാ ഇമിൻഹു, കുനൂത്തിൽ നിന്നുള്ള ദ്വാക്ക് ആമീം പറയണം. ദ്വാ എന്ന് പറഞ്ഞാൽ തുടക്കം മുതൽ പറയുന്ന ദ്വാ, സാധാരണ എവിടെ അവസാനിക്കും? വക്കിനാശറമാ കളയത്ത് എന്ന് തുടങ്ങുന്നുണ്ട്, അവസാനിക്കും അവിടെ. എന്നാൽ തീരണില്ല, വമിരദ്വാ, ഈ ദ്വായിന്റെ കൂട്ടത്തിൽ പെട്ടത് തന്നെയാണ് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കുനൂത്തിന്റെ അവസാനത്തിൽ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെയും ആല സാഹിബിന്റെ മേലും ചെല്ലുന്ന സ്വലാത്ത് ഉണ്ടല്ലോ, അത് ദുആയിൽപ്പെട്ടതാണ് എന്ന് പറഞ്ഞാൽ ഫയുഅമ്മിനു ലഹാ, മൗമൂമ് ഈ സ്വലാത്തിന് വേണ്ടി ആമീൻ ചൊല്ലണം അല ലൗജുഹി മുഅ്തമദനുസരിച്ച്. പക്ഷെ അവിടെ പിന്നെ ഒരു മദ്യം പറഞ്ഞേന്, എങ്ങനെയറിയോ? ഒരു കൂട്ടർ പറഞ്ഞ് ഇമാമ് സ്വലാത്ത് ചൊല്ലും പോലെ മൗമൂമും സ്വലാത്ത് ചൊല്ലാൻ വേണ്ടിയത്. വേറൊരു കൂട്ടർ പറഞ്ഞ് അതല്ല, മറ്റുള്ളവർ പറയും പോലെ ആമീൻ പറയാണ് വേണ്ടത്. എന്നാലൊരു മൂന്നാം കൗലി റംലി ഇമാമിന്റെ ഒക്കെ മതേബ്, മൂന്നാം കൗലി അതെന്താ? മൗമൂമ് പതുക്കെ സ്വലാത്ത് ചൊല്ലും ചെയ്യുക, ഉറക്ക ആമീൻ പറയും ചെയ്യുക, എന്നാ രണ്ടും ആയല്ലോ. ഏ നെയ്യ് എറിയിട്ട് അപ്പം കേടൊരു അറിഞ്ഞിട്ട് കേട്ടിട്ട് ചാരൂരെ അതുപോലെ മൗമൂമ് സ്വലാത്ത് പതുക്കെ ചൊല്ലും ചെയ്യുക, പിന്നെ ഇമാമിന്റെ സ്വലാത്തിന്റെ അവസാനത്തിൽ ആമീനും പറയാം, എന്നാ രണ്ടും ആയിക്കോട്ടെ, കേടരൂലല്ലോ, നെയ്യ് എറിയിട്ട് അപ്പം കേടരൂല എന്ന അങ്ങനെ. എന്നാലും അമ്മ സലാഹു, ഇപ്പൊ ദുആവിനാണ് ആമീൻ പറയേണ്ടത്, അത് ചിലവർത്തൊന്നും ഇത് പ്രത്യേകം പറയേണ്ടത്, ചിലവർത്തൊന്നും സലാത്തിന്റെ അവിടെ ആളുകൾ ആമീൻ പറയില്ല. അപ്പൊ മുഅ്തമദനുസരിച്ച് അവിടെ ആമീൻ പറയണം. സലാത്ത് ചൊല്ലിയാലും ചൊല്ലിയിട്ട് ചെയ്യും, ആമീൻ പറയൽ ശബ്ദ ജഹ്റായിട്ട് ആമീൻ പറയണം. എന്നാ അമ്മ സനാവു, ഈ കുനൂത്തിൽ വരുന്ന സനാഹിന്റെ ഭാഗം, അള്ളാഹുവിനെ സ്തുതിച്ചു പറയുന്ന ഭാഗം, ഉഹ്വായടാ സനാഹ് ഫൈനക തഖ്ലീ എന്നത് മുതൽക്ക് ഇലാഹിരിഹി, കുനൂത്തിന്റെ അവസാനം വരെ, അസ്തഗ്ഫിറുക വതൂബിലേക്ക് വരെയുള്ളത്, ഫയഖൂലുഹു മൗമൂമ് അതിനെ ചൊല്ലേണ്ടതാണ് സിറൻ. ഇവിടെ ആരോ പേച്ച് മൂലിയാമാര് ഫയഖൂലുഹു എന്ന് പറഞ്ഞിട്ട് എവിടേക്ക് മടക്കി കാണാം? ഏ ഇമാമുക്ക് മടക്കി കാണാം, അങ്ങനെയാണല്ലോ കിതാബ് ഓതുമ്പോ പേച്ച് മനസ്സിലായാലുള്ള കേടതാണ്. അതുകൊണ്ട് ആയിക്കാരെ ഈ മുങ്ങണ മൂലിയാമാര് അവിടെ മുങ്ങണ്, സനായിൽ മുങ്ങണം എന്ന് പറഞ്ഞ ഇമാമല്ല, സനായിൽ മുങ്ങണം എന്ന് പറഞ്ഞത് മൗമൂമിങ്ങളാ. ദുആയിന് ഉറക്ക ആമീൻ പറയാ, എന്നാ സനാഹ് ചെല്ലുമ്പോ ചില പള്ളിക്കച്ചൻ നോക്കിയാ കേക്കത്, പിന്നെ ഒരു കൂട്ടോത്ത എല്ലാരും കൂടി കൂടിയിട്ട് അത് പാടില്ല. മൗമൂമ് സിറായി ചോദ്യ, മൗമൂമ് ഇമാമു ജഹ്റായി ചോദ്യ. എന്നാൽ കേട്ടെങ്കിലല്ലേ ഇപ്പൊ ആമീൻ പറയാൻ കഴിയുള്ളൂ. അമ്മാ മൗമൂമുൻ, അപ്പൊ ഒരു മൗമൂമ് എങ്ങനത്തെ മൗമൂമാണ്? ലം യസ്മഉഹു, കുനൂത്തിന് കേൾക്കുന്നില്ല, ഇമാമിന്റെ കുനൂത്ത് കേൾക്കണില്ല. അതല്ലെങ്കിൽ അവ സെമിയ കേൾക്കുന്നുണ്ട്, സൗത്തനോട് ഒച്ചങ്ങനെ കേൾക്കുന്നുണ്ട്,
ലായഫഹമുഹു മനസ്സിലാകുന്നില്ല, നേരെ വ്യക്തമായി കേൾക്കുന്നില്ല, ഒരു ശബ്ദം മാത്രമേ ഉള്ളൂ, ഹറഫുകൾ വെളിവായി, കെലിമത്തുകൾ വ്യക്തമാവുന്നില്ലെങ്കിൽ ഒരുപക്ഷെ തീരെ കേൾക്കുന്നില്ല. ഒന്നുകിൽ ഇയാൾക്ക് കേൾവി തകരാറുണ്ടായിട്ട്, അല്ലെങ്കിൽ സാഹചര്യം ശബ്ദകോലാഹലമായത് കൊണ്ടിട്ട്, അല്ലെങ്കിൽ സ്പീക്കർ സൗകര്യങ്ങളൊന്നുമില്ല, വലിയ പള്ളിയാണ്, ദൂരത്തേക്ക് കേൾക്കണില്ല, ഇങ്ങനെയൊക്കെ വരാം. അതല്ലെങ്കിൽ ഇമാമ ശബ്ദം കുറഞ്ഞൊരാളാണ്, അങ്ങനെയൊക്കെ വരുമ്പോ കുറച്ച് ബേക്കിലുള്ളവർക്ക് കേൾക്കൂലല്ലോ. അങ്ങനെ വരാതിൽ വന്നാൽ ഫയഖ്നുതു മൗമൂമ ഖുനൂതോ ദേണ്ടതാണ് സിറൻ. അതാ നേരത്തെ പറഞ്ഞത്, ഇവിടെ ലാ മൗമൂമുൻ ലം യസ്മഹു വമുൻഫരിദുൻ ഫയസ്റാനി ബിഹി മുതലഖൻ എന്ന് പറഞ്ഞു. ഖുനൂത് ഇമാം ഉറക്കോദണം എന്നറിഞ്ഞെങ്കിൽ മൗമൂമ് ഓതേണ്ട സമയത്ത് പതുക്കേക്കണം, ആ ഓതേണ്ട സമയത്താണ്. കേൾക്കാതിരിക്കുക, അല്ലെങ്കിൽ കേൾക്കുന്നുണ്ട് അവ്യക്തമാണ്, അവിടെ സിറായിട്ട് ഓതണം. ഇനി വേറൊരു വിഷയം പറയാം. ഖുനൂത് ഉൾപ്പെടെ വകുരിഹാ കറാഹത്താക്കപ്പെടും, ലി ഇമാമിൻ ഇമാമിന് കറാഹത്താക്കപ്പെടും. എന്ത്? തഖ്സീസു നഫ്സിഹി, അയാളുടെ സ്വന്തം ശരീരത്തെ പ്രത്യേകമാക്കൽ. ബിദ്വാഇൻ, ദുആ കൊണ്ട്, ഏതെങ്കിലും ദുആ പെട്ടെന്നല്ല, അങ്ങനല്ല, ഐ ബിദ്വാഇൽ ഖുനൂതി, കണ്ടോ, ഖുനൂതിലെ ദുആ കൊണ്ട് ഇമാം സ്വന്തം നഫ്സിനെ പ്രത്യേകമാക്കൽ കറാഹത്താണ്. അല്ലാഹുമ്മ ഇഹ്ദിനി ഫീ മൻ ഹദൈത്, എന്നെ നീ ഹിദായത്താക്കണമേ, എനിക്ക് നീ ആഫിയത്ത് ചേരണമേ എന്നിങ്ങനെ ഏകവചനം കൊണ്ട് ദുആ ചെയ്യാൻ പാടില്ല ഇമാം. എന്തുകൊണ്ട്? ലിന്നഹി, സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിരോധിച്ച ഹദീസ് വന്നിരിക്കുന്നു. എന്തിനെ പറ്റി? തഖ്സീസു നഫ്സിഹി, ഇമാം തന്റെ സ്വന്തം ശരീരത്തെ പ്രത്യേകമാക്കുന്നതിനെ തൊട്ട്. ബിദ്വാഇ, ദുആ കൊണ്ട്. ആ ഖുനൂത്ത് അല്ലാതെ പറഞ്ഞ് സ്വന്തം ഒരു ദുആ ഒരാളെ സ്വന്തം ഭാഗ ദ്വാർക്കുകയാണെങ്കിൽ അവൻ പെട്ട്, മസൂറല്ലാത്ത ദുആയേ. അങ്ങനെ ഉണ്ടോ ഒരാളൂരെ? ചിലപ്പോ ഒരാൾക്ക് സ്വന്തം ഒരു ദുആന്ന് തോന്നിയൊന്ന്, ഇമാമിനെ ഹദീസിലൊന്നും വന്ന ദുആ ഒന്നും അല്ല, സ്വന്തം ഇഖ്തിറാഅ് ചെയ്തുകൊണ്ട് ഒരു ദുആ ആണ് ചെയ്യാന്ന് വെച്ച്, എന്നാൽ അവിടെ മൗമൂമിനെയും കൂട്ടണം, അവിടെ സ്വന്തം മറ്റൊരാൾ അല്ല, വാരിദായ എന്ന് പറയുന്നുണ്ട്, വാരിദായ ഹദീസിൽ വന്ന് വന്നതുപോലെ തന്നെ ചെയ്താൽ മതി. അതാ അവിടെ ഖുനൂത്ത് എന്ന് പ്രത്യേകം പറയാൻ കാരണം. ഫയഖൂലുൽ ഇമാമു, ഖുനൂത്ത് ഓതുന്ന ഇമാമ് പറയേണ്ടത് അല്ലാഹുമ്മ ഇഹ്ദിനി എന്ന് പറയാതെ ഇഹ്ദിനാ എന്ന് പറഞ്ഞിട്ട്, ഇഹ്ദിനാ എന്ന് പറയാം, ഞങ്ങളെ നീ ഹിദായത്താക്കണമേ, വാഫിനാ ഞങ്ങൾക്ക് നീ ആഫിയ തേരണമേ, വതവല്ലന എന്നിങ്ങനെ ബഹുവചനമായിട്ട് പറയണം. ബഹുവചനം കൊണ്ട് പറയണം, അപ്പം മൗമൂമോ എല്ലാരും പെട്ടുവല്ലോ. പക്ഷെ ഹദീസിൽ വന്നതിന്റെ അർത്ഥത്തിലോ വഖദിയത്തുഹു, പക്ഷേ ഈ പറയുന്ന എന്ത് നഹി ഉണ്ടല്ലോ, ഇമാമ് സ്വന്തം നഫ്സിനെ പ്രത്യേകമാക്കൽ കറാത്താക്കപ്പെടും എന്ന കൗലിന്റെ താല്പര്യം, അപ്പൊ എന്നോടത്തു നിന്നും പറഞ്ഞല്ലോ ഐ ബിദ്വാൽ ഖുനൂത്തി എന്ന് നമ്മൾ തഫ്സീർ ചെയ്തല്ലേ. അതേസമയത്ത് ഇമാമ് സ്വന്തം നഫ്സിനെ ദുആ കൊണ്ട് പ്രത്യേകമാക്കൽ കറാഹത്താണ് എന്ന് വന്നല്ലോ. ആ പറഞ്ഞ ഇബാറത്തിന്റെ താല്പര്യം അന്ന സായിറുള്ള ദഹിയത്തി, നിസ്കാരത്തിനകത്ത് ചെയ്യുന്ന എല്ലാ ദുആകളും, നാട്ടിലുള്ള ദുആ അല്ല, താരൂര് അത് പക്ഷേ മനസ്സിലാക്കുക, നിസ്കാരത്തിൽ നിർവഹിക്കുന്ന തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വരെ ചെയ്യുന്ന വ്യത്യസ്ത ദുആകളുടെ സമയത്ത് അവിടെയും തന്നെ കദാരിക്ക, സ്വന്തം നഫ്സിനെ ഹാസാക്കൽ കറാഹത്താണ് എന്നാണ് ആ ഇബാറത്തിന്റെ താല്പര്യം. പക്ഷേ അങ്ങനെ ആയിട്ട് ആ താല്പര്യത്തെ വിടാൻ പാടില്ല. വയതഅയ്യനു ഹംലുഹു, പക്ഷേ ഈ പറയുന്ന അതിന്റെ കളിയ ഉണ്ടല്ലോ, ഈ കളിയ ഇമാമ് ഏത് ദുആ നിസ്കാരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ഇമാമ് ചെയ്യുന്ന ഏത് ദുആ ആണെങ്കിലും ആ ദുആ സ്വന്തം നഫ്സിന്റെ മേലിൽ ഏകവചനം കൊണ്ട് പറയൽ കറാത്താണ് എന്ന് പറഞ്ഞതിനെ ചുമത്തപ്പെടേണ്ടതാണ്, വ്യാഖ്യാനിക്കപ്പെടേണ്ടതാണ്. എവിടുക്ക്? അലാ മാ, ഒരു ദുആന്റെ മേലിൽ. എങ്ങനത്തെ ദുആണ്? ലം യരിദ് അൻഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തൊട്ട് റിവായത്ത് ചെയ്തു വന്നിട്ടില്ല. എപ്പോ? ഇമാമുൻ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി കൊണ്ട് നിസ്കരിക്കുന്ന സമയത്ത് ബിലഫ്ളിൽ ഇഫ്രാദി, ഏകവചനത്തിന്റെ ലഫ്ളു കൊണ്ട്
തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്നും റിവായത്ത് വരാത്ത ഒരു ദുആ ആണെങ്കിൽ അവിടെ ഏകവചനം കൊണ്ട് പറയാൻ പാടില്ല എന്നേ അർത്ഥമുള്ളൂ. അല്ലാതെ ആ ഇബാറത്തിന്റെ ഖളിയ അഥവാ അതിന്റെ ആശയം താല്പര്യം അങ്ങനെ മൊത്തത്തിൽ പറയാൻ പറ്റൂല. ഇമാമ നിസ്കരിക്കാൻ തക്ബീർ കെട്ടിയ സലാം വീട്ടണതിന്റെ ഇടക്ക് പിന്നെ ഏകവചനമായിട്ട് ദുആ ചെയ്യാൻ പാടില്ല, ഖറാത്ത് വരും എന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ഇമാമായി തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിക്കുന്ന സമയത്ത് അവിടുന്ന് ഏകവചനം കൊണ്ട് ദുആ ചെയ്തതായി ഹദീസിൽ വന്ന ദുആ അങ്ങനെ തന്നെയാണ് ദുആക്കേണ്ടത്. ഉദാഹരണം സുജൂദിന്റെ ഇടയിൽ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വാഹഫിനി, അതൊക്കെ ഏകവചനമായിട്ടാണ് ഇമാമായി നിസ്കരിക്കുമ്പോൾ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചെയ്തത്. അപ്പൊ നമ്മൾ സാധാരണ ഇമാമിങ്ങളും അങ്ങനെ തന്നെ ചെയ്യേണ്ടത്? അപ്പൊ ഏകവചനം കൊണ്ട് ദുആക്കൽ ഖറാഅത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ ബാധകല്ല. അല്ലാഹു മൗഫിർലി മാ ഖദ്ദംതു വമാ അഖർതു വമാ അസ്റർതു വമാ അഅലൻതു വമാ അസ്റഫ്തു വമാ അൻതലു ബിഹി മിന്നി അൻതൽ മുഖദ്ദിമു വഅൻതൽ മുഅഖ്ഖിറു ലാ ഇലാഹ ഇല്ലാ അൻത അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിന അദാബിൽ ഖബ്രി വമിന അദാബിൻ നാരി വമിൻ ഫിത്നത്തിൽ മഹ്യാ വൽ മമാതി വമിൻ ഫിത്നത്തിൽ മസീഹ്. അതൊക്കെ ഏകവചനാണല്ലോ. അതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിച്ചപ്പോൾ അതാണ്. അങ്ങനെ ഏകവചനം കൊണ്ടവർ. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി കൊണ്ട് നിസ്കരിച്ച സമയത്ത് ഏകവചനം കൊണ്ട് റിവായത്ത് വന്ന ദുആകളൊക്കെ അങ്ങനെ തന്നെ തുടർന്നാൽ മതി, അവിടെ ബഹുവചനം വേണ്ടതില്ല. അപ്പൊ പിന്നെ എവിടേക്ക് മാത്രം അപ്പൊ വരിക? ചുരുക്കി പറഞ്ഞാൽ ബഹുഖസീർ ഇങ്ങനെ ഏകവചനം കൊണ്ട് റിവായത്ത് വന്ന ധാരാളം ദുആകൾ നിസ്കാരത്തിനുണ്ട്. ഖാലബാബുൽ ഇഫാദി ഹദീസിന്റെ ഹാഫിളുകളായ ചില ഇമാമിങ്ങൾ പറഞ്ഞു, ഇന്ന അദഅയ്യതുഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ ചെയ്ത ദുആകൾ അങ്ങനെ അടിവരട്ടാണ് പറഞ്ഞോളൂ. ഏ, അത് ഈ ഓതി കൊടുക്കുമ്പോ വിശദീകരിച്ചു കൊടുക്കാഞ്ഞ കുട്ടികൾക്ക് ഇസ്കാലാവും. എന്നിട്ട് ആ ഇസ്കാല് വെച്ചിട്ട് പിന്നെ പിറ്റിയത് ആവിയായിട്ട് ഫത്വൻമീൻ അങ്ങനെ പറഞ്ഞേണ് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒച്ചിമ്പിളി ആയിട്ട് പണ്ട് തലപ്പാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിനൊരു ചെക്കൻ വഹാബിയായിട്ട്. ആ കുട്ടി പത്തുറ്റാബ് തന്നെ മുഴുവൻ ഓതി തീർത്തണോ പറഞ്ഞില്ല. വലിയ ആലിമീങ്ങൾ വഹാബിയായി എന്ന് പറഞ്ഞിട്ട് വന്ന കൂട്ടത്തിനൊക്കെ ഏതായാലും ആട്ടെ, അത് അയ്യത്തുഹുന്ന് പറഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ ദുആ ചെയ്ത ദുആകൾ കുല്ലുഹ, അതൊക്കെയും ബിലഫ്ദുൽ ഇഫ്റാദ്, ഏകവചനം കൊണ്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കാരത്തിൽ ദുആ ചെയ്ത് വന്ന ദുആകളൊക്കെ ഏകവചനം കൊണ്ടാണ് വന്നിട്ടുള്ളത്. കുനൂത്ത് അല്ലാത്തത്, കുനൂത്ത് ബഹുവചനം കൊണ്ട് തന്നെ റിവായത്ത് വന്നത് കൊണ്ടാണ്. വഖദ് വറദൽ ജംഉ ഫിൽ ഖുനൂത്തി ഫീ റിവായത്തിൻ സ്വഹീഹത്തിൻ ലിൽ ബൈഹഖി, ഇമാം ബൈഹഖി റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുനൂത്ത് ബഹുവചനം കൊണ്ട് ഓതിയതായി സഹീഹായ റിവായത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് കുനൂത്തിൽ എന്താക്കുക? ഇമാമ് ബഹുവചനം കൊണ്ട് ഓതുക. ഇനി ബാഗിലൊരു ദുആണ്ട്, ഏതാണ്? ഇഖ്തിറാ ചെയ്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് റിവായത്ത് ചെയ്യപ്പെട്ടതല്ല. അങ്ങനത്തെ ഒരു ദുആ നിസ്കാരത്തിൽ ഒരാളാണ് തീർക്കാൻ കുഴപ്പമൊന്നുമില്ലല്ലോ. അവിടെ ഇമാമാണെങ്കിൽ ഇപ്പം ഉദാഹരണം നീട്ടിസ്കരിക്കാൻ തൃപ്തിപ്പെട്ട മൗമൂമിങ്ങളുടെ ഷർത്തൊത്ത ഇമാമ് അയാൾ സ്വന്തം പുതിയ ദുആ അങ്ങനെ ഓതുകയാണ്, ഹദീസിലൊന്നും വന്ന ദുആ അല്ല, എന്നാൽ അവിടെ ബഹുവചനം കൊണ്ട് ഓതണം എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. ഇങ്ങനെ ഒമിൻ സമ്മാൻ പറഞ്ഞ ഇങ്ങനെ ഹാഫിള് നിങ്ങൾ പറയുന്ന നിസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നിട്ട് വന്ന ദുആകളൊക്കെ ഏകവചനം കൊണ്ടാണ് എന്ന് പറഞ്ഞ കാരണത്താൽ തന്നെ ജറാബാബുഹും ഫുഖഹായിൽപ്പെട്ട ഇമാമിങ്ങളിൽപ്പെട്ട ചില ആളുകൾ പറയുന്നു, അലഖ്തിസാസിൽ ജംഈ ബിൽ ഖുനൂത്, നിസ്കാരത്തിൽ ബഹുവചനം കൊണ്ട് ദുആ ചെയ്യേണ്ടത് കുനൂത്തിൽ മാത്രമാണ് എന്ന് പറയാനൊക്കെ കാരണം അതാ. പക്ഷേ കുനൂത്തിൽ മാത്രം ചുരുക്കേണ്ട രണ്ട് സ്ഥലത്ത്, ഒന്ന് കുനൂത്തിൽ, അത് കാരണം എന്താ? കുനൂത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇമാമായി നിസ്കരിക്കുന്ന സമയത്ത് ബഹുവചനം കൊണ്ട്
ഓതിയതായി സഹീഹായ റിവായത്തിൽ ഇമാം ബൈഹഖ് റളിയല്ലാഹു തആല അന്നു റിവായത്ത് ചെയ്തിട്ടുണ്ട്. അത് ബഹുവചനം കൊണ്ട് റിവായത്ത് വന്നതാണ്. അങ്ങനെ പിന്നെ ബാക്കി സുജൂദിന്റെ ഇടയിൽ ഈർത്തത്തിൽ സുജൂദിലുള്ള ദുആകൾ അത്തഹിയാത്തിലുള്ള ദുആ പോലത്തൊക്കെ ഏകവചനം കൊണ്ടുമാണ് റിവായത്ത് വന്നത്. ഇനി ഈ റിവായത്ത് വന്നതല്ലാത്തൊരു ദുആ ഒരു ഇമാമ് സ്വന്തമായി ഇഖ്തിറായി ചെയ്ത് ദുആ ചെയ്യുകയാണെങ്കിൽ അവിടെ ബഹുവചനമാക്കണം. അതാ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പൊ കുനൂത്ത് അവിടെ കഴിഞ്ഞു. ഇനിയിപ്പോ ആലൂര ഏയ്ക്ക് കടന്നാ എവിടെ എത്തും നമ്മള്? ഇല്ല, അവിടെ നിന്നോട്ടെ. മനസ്സിലായില്ലേ? ഇനിയിപ്പൊ ഇഞ്ഞ് ബുധനാഴ്ചയല്ലേ. ഇനി ഇൻഷാ അള്ളാ സുജൂദിലേക്ക് നമ്മക്ക് റബ്ബ് തൗഫീഖ് ചെയ്തെങ്കിൽ ശനിയാഴ്ച കടക്ക. ഇന്നിപ്പോ മതി. ഇനി കുനൂത്തും ദുആവും ഒക്കെ ആയിട്ട് ഇങ്ങനെയുണ്ട് പോകാം ഇൻഷാ അള്ളാ.